നമ്മളൊരു എന്റർടൈൻമെന്റ് കണ്ടു നോക്കുക, ആ ഒരു എന്റർടൈൻമെന്റ് വിഷ്വലാണോ അല്ലെങ്കിൽ സൗണ്ട് ആണോ നമുക്ക് ആദ്യം കേൾക്കുന്നത്? മനുഷ്യന് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ഉള്ള വിഷയം ആക്ച്വലി ഏതാണ്? ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു വിഷ്വൽ കണ്ടു അല്ലെങ്കിൽ സൗണ്ട് കേട്ട് നോക്കിയാൽ അത് നമ്മുടെ ബ്രെയിനിലൂടെ പോയിട്ട് നമ്മുടെ ബ്രെയിനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം തന്നെ അവിടെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് സ്പ്രെഡ് ആവുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ അവിടെ എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്ന് ഒരു കൺസെപ്റ്റ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? ശരിയല്ലേ? ആ ഒരു വിഷ്വലിന്റെ സയൻസ് നമ്മുടെ ബ്രെയിനിൽ എത്താൻ എടുക്കുന്ന ടൈം വന്നിട്ട് 250 മില്ലി പെർ സെക്കൻഡ് ആണ്. അതേ നമ്മുടെ കേൾവിശക്തിന്റെ സയൻസ് വന്നിട്ട് നമ്മുടെ ബ്രെയിനിൽ എത്താൻ എടുക്കുന്ന ടൈം വന്നിട്ട് 170 മില്ലി പെർ സെക്കൻഡ് ആണ്. അതായത് കേൾവിശക്തിക്കാണ് ഏറ്റവും കൂടുതൽ പവർ കൂടുതലും സെൻസിറ്റിവിറ്റി കൂടുതലും. ഈ ഒരു സെൻസിറ്റിവിറ്റിന്റെ വേരിയേഷൻ നമുക്ക് ഏജ് ആകും തോറും കറക്റ്റായിട്ട് മാറുക, അതായത് 400 മില്ലി പെർ സെക്കൻഡ് വരെ കൂടാമെന്നാണ് പറയുന്നത് തന്നെ. ആക്ച്വലി സെൻസിറ്റിവിറ്റി കൂടിയ പേഴ്സൺ കൂടുതൽ ആർക്കാണ് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റഡീസ് നോക്കിയിട്ട് പറഞ്ഞ കാര്യം ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് പേഴ്സൺ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് ഉണ്ടാവുക. അതായത് നമ്മൾ ഒരു കോമൺ മാൻ കേൾവിശക്തിക്ക് എടുക്കാൻ എടുക്കുന്ന ടൈം വന്നിട്ട് 170 മില്ലി പെർ സെക്കൻഡ് ആണ്. അത്രത്തോളം വേണ്ട അത്ര ഒരു സ്പോർട്സ് പേഴ്സണ് എന്താ അല്ലെ ഇങ്ങനെയൊക്കെ വെച്ചാൽ ശരിക്കും വരാതൊരു സംഭവം തന്നെയാണ് അല്ലേ? ശരിയായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഫോളോ ഫോമോ ബൈ.